ഹായ്, ഇന്ന് നമുക്ക് മട്ടൺ പാലക് ഉണ്ടാക്കാം. ഞാന് വെള്ളം ചൂടായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പാലക് ഇതാ കഴുകി വെച്ചിട്ടുണ്ട്, അതിടാം. പിന്നെ ഇതില് നമ്മുടെ അട്ടാൻ മട്ടൺ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ആയാൽ മതി ഗ്രീൻ കളർ മാറുന്നത്. ഓക്കെ, ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഇത് ഊറ്റാം. ഇത് ഊറ്റി ഇനി അപ്പൊ തന്നെ നേരെ ഐസ് ക്യൂബ് ഐസ് വെള്ളത്തിലേക്ക് നേരെ ഇത് ഇടുക. കുറച്ച് ചൂടുണ്ട്, നമുക്ക് അരച്ചെടുക്കാനുള്ളത്. നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 കച്ചമുളക്, നാലല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല പച്ച കളറിൽ. ഒരു പാത്രം ചൂടാക്കുക, അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. ഇതിലേക്ക് കുറച്ച് ജീരകം ഇടുക. പിന്നെ ഒരു 3 ഗ്രാമ്പു, 2 ഏലക്ക, 1 കഷ്ണം പട്ട. ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി, ഇതിലേക്ക് ഒരു 1.5 സവാള പറയാം. ചെറിയ 2 സവാള ഞാൻ എടുത്തിരുന്നു, എനിക്ക് വലുതാണെന്നുണ്ടെങ്കിൽ 1.5 സവാള. കുഞ്ഞിയതായിട്ട് അതൊന്ന് നന്നായിട്ട് വരയ്ക്കിടണം. സവാള നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇടാം, 1 തക്കാളി ഇടാം, കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഗ്രീൻ പീസ് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്, അതും നമുക്ക് ഉപ്പിട്ടിടാം. അപ്പൊ നമ്മുടെ തക്കാളി നിന്നത് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരച്ചുവെച്ച പാലക് ഇടാം. ഇതിനകത്ത് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കാണാം വരച്ചത്. നല്ല പച്ചക്കളർ. ഇത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം, കുറച്ചും കൂടെ വെള്ളമാണ്. അവളുടെ ആവശ്യത്തിന് വേണ്ടിട്ടോ, എനിക്ക് കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് ഞാൻ ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇത് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് ഇടാം.
ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇടാം. ഗ്രീൻ പീസ് നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് കഴിച്ചിട്ടതാണ്. ബാക്കി പാലക്കിലും പുള്ളി സവാള തക്കാളി ഒക്കെ ഉണ്ടല്ലോ, അതിനൊന്നും ഉപ്പില്ലല്ലോ. അപ്പൊ അതിനൊക്കെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പൊക്കെയുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാല, ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ മുട്ടപ്പാലക്ക് ഇടയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ക്രീമാണ് ഇടുന്നത്. തൽക്കാലം ക്രീം എന്ന് പറയാൻ നമുക്ക് പാലൊഴിച്ചാൽ മതി. ഞാൻ കുറച്ച് പാലൊഴിക്കുന്നുണ്ട്. അടിപൊളി സൂപ്പർ അപ്പൊ ഇത് നമുക്ക് ബ്രെഡിന്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം അത് കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി ഒരു കറിയാണ്. എന്താ മട്ടർ പാലക്ക് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തത് പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ഉണ്ടോ? വെരി സിമ്പിൾ ആണ്. ഒരു പാട്ട് പാടാൻ വാ.